മോനെ മാധവം കുട്ടി ഇവര് പറയുന്നൊന്നല്ല സത്യം. നിർത്ത്, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട്. നിർത്താനല്ലേ പറഞ്ഞത്? എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛൻ? ഞങ്ങളെ നോക്കണ്ട, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ട. ഞങ്ങളെ ജീവിക്കാൻ വിട്ടാ മതി, മനസ്സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ. മേലാൽ അച്ഛനാണ് മക്കളാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നേക്കരുത്. ഞങ്ങൾ ഒരു കാര്യത്തിലും ഇടപെടരുത്, ഒരു കാര്യത്തിലും. എന്റെ പെൺമക്കളുടെ ജീവിതം നീ നശിപ്പിക്കുമല്ലടാ. മാലടാ, മാലടാ, വേണ്ടത് ചട്ടമ്പി പിള്ളേരും ബസാലിട്ട് തല്ലുന്നു. നിന്നെ ഞാൻ കൊല്ലിടാം. അല്ല, അവന്റെ ഒരു ചവിട്ട് ഞാൻ ഇവിടെ കൊണ്ടാ തടുത്തത്. എന്തിനാ ഈ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കണേ? അച്ഛൻ എപ്പോഴും അടി ഉണ്ടാക്കാറില്ല മോളെ. വഴക്കുണ്ടാക്കുമ്പോഴല്ലേ അച്ഛൻ അടി ഉണ്ടാക്കാറുള്ളൂ. അടി ഉണ്ടാക്കാത്തപ്പോ അച്ഛൻ വഴക്കുണ്ടാക്കാറില്ലല്ലോ. അച്ഛൻ എന്ത് പറഞ്ഞാലും കളിയാ. അച്ഛൻ എന്തെങ്കിലും ആയിപ്പോയാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അതിനല്ലേ നിങ്ങൾക്കൊരു വെള്ളിയേട്ടനെ നിർത്തിയിരിക്കുന്നത്. എന്റെ മോൻ മാധവൻകുട്ടി, അവൻ നോക്കിക്കോളടി. അവിടെയുള്ള അഞ്ചുപേരും പോരാണ്ട, ഞങ്ങളും. ഓ, അവിടെ ആകെ അഞ്ചു പേരല്ലേ ഉള്ളൂ. നിങ്ങൾ വെറും രണ്ട്. അഞ്ചും രണ്ടും ഏഴ്. ഞാൻ പോയാലും ബാക്കി ഏഴല്ലേ ഉള്ളൂ. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടാ, നമ്മുടെ ജബ്ബാറിനെ പാടത്തിട്ട് ആരോ കുത്തി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന കണ്ടാ ഞങ്ങൾ വരുന്നത്. മക്കൾ വാതിലടച്ചു കിടന്നോ. അച്ഛന്താ വരുന്നു. ജബ്ബാറേ, പോയല്ലോ.
വേണ്ട, എനിക്ക് പറയാൻ ഒരാളേ ഉള്ളൂ. എന്റെ മോ മാധവൻകുട്ടി, എന്റെ മാധവൻകുട്ടിയുടെ അടുക്ക കൊണ്ടുപോകും. അല്ല വിളിച്ചേട്ടാ, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. എനിക്കൊരു ആശുപത്രിയിലും പോണ്ട, എനിക്ക് എന്റെ മാധവൻകുട്ടിയുടെ അടുക്ക പോയാ മതിന്ന്. ഞാൻ കുട്ടിര പിള്ളച്ചേട്ട മാധവൻകുട്ടി, ആശുപത്രിയിൽ ഞാൻ കുട്ടിര മാധവൻകുട്ടി. നമുക്ക് ഇപ്പൊ ആശുപത്രിയിലേക്ക് പോവാം. മാധവൻകുട്ടി, മാധവൻകുട്ടി, മാധവൻകുട്ടി. എന്താ മാധവട്ടം ഭക്ഷണം കഴിക്കാനല്ലോ. വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്ന് വിളിക്കോ. എന്താ കാര്യം? പിള്ളച്ചേട്ടൻ ആരൊക്കെ ചേർന്ന് വഴിയിലിട്ട് കുത്തി. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടാ പറഞ്ഞത്. പിള്ളച്ചേട്ടൻ മാധവൻകുട്ടി ഒന്ന് കാണണമെന്ന്. എന്നിട്ട് എന്തിനാ അച്ഛൻ ചെയ്യുന്ന വേണ്ടാതിനൊക്കെ ഏട്ടനും കൂടെ കൂട്ടാനാ? പോയേ, ഞങ്ങളുടെ ഏട്ടനൊന്നും വരില്ല. മാധവൻകുട്ടി, താനൊന്നും പറയണ്ട. മാധവട്ട, അച്ഛൻ പിന്നെ ആരോടൊക്കെ ആയിട്ട് അടിയും കുത്തുമൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഹോസ്പിറ്റലാ, അങ്ങോട്ട് മാധവട്ടനോട് ചെല്ലാൻ. മാധവൻകുട്ടി ഒന്ന് പെട്ടെന്ന് വരണം. ആരാ ചതിച്ചു കുത്തിയതാ, ആരാ ചെയ്തതെന്ന് പോലീസുകാർ ചോദിച്ചിട്ട് പോലും പറയുന്നില്ല. മാധവൻകുട്ടി വന്നാലേ പറയൂ. എന്തിനാ ഏട്ടൻ വന്നാലേ പറയുന്നു വാശി പിടിക്കുന്നേ? ഏട്ടനും പോയി അടിയും ബഹളം ഉണ്ടാക്കാനാ? അതിനൊന്നും ഏട്ടനെ കിട്ടില്ല. താൻ പോയേ. അങ്ങനെ പറയരുത്. തന്നോട് പോകാനല്ലേ പറഞ്ഞത്?